السلام عليكم. وعليكم السلام ورحمة الله وبركاته. ഉസ്താദ് ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ലോഹാനിസ്കാരമൊക്കെ ഉണ്ടല്ലോ, ലോഹാനിസ്കാരം ഒരു നല്ല സമയം 9 മണിയാണെന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 9 മണി വെക്കാൻ കാരണം എന്താ? ഇത് ലോഹർ വരെയൊക്കെ സമയം ഉണ്ടല്ലോ, അതായത് സൂര്യോദിച്ചിട്ട് ലോഹറിലൊക്കെ സമയം ഉണ്ടല്ലോ. അപ്പോൾ ഈ 9 മണിക്കുണ്ട് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? അത് എന്തെങ്കിലും കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും. ലുഹാ നിസ്കാരത്തിൻ്റെ മുഖ്താറായ സമയം, ഏറ്റവും നല്ല സമയം എന്ന് അറിയില്ലേ, അത് ഏകദേശം ഒരു സുമാറ് 9:30, 8:30, 8:30 9 മണി എന്നൊക്കെ പറയാം. അപ്പോൾ അതെന്താ അങ്ങനെ ആ സമയത്ത് വെച്ചത്? അതായത് ഇപ്പോൾ ലുഹാ നിസ്കാരം എന്ന് പറയുമ്പോൾ സൂര്യൻ ഒഴിച്ച് ഒരു കുന്തത്തിൻ്റെ കണക്ക് പ്രകാരം ഒരു 20 മിനിറ്റ് ഒക്കെ കണക്കാക്കുക സൂര്യൻ ഒഴിച്ചിട്ട്, അതുമുതൽക്ക് ഉച്ചവരെ അതിൻ്റെ ടൈമുണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ മുഖ്താർ നല്ലൊരു മുഹൂർത്ത സമയം എന്ന് പറഞ്ഞുകൊണ്ട് കണക്കാക്കിയത് 9 മണി ഏകദേശം, അല്ലെ 8:30, 8:30 അവിടെയൊക്കെയാണ്. അതിനെ അങ്ങനെ ഒരു ആ ടൈമിൽ വെക്കാൻ കാരണം എന്താ? ഉച്ചവരെ ടൈമുണ്ടല്ലോ. അപ്പോൾ സുബീസ്കരിച്ച് കുറച്ച് അവിടെയൊക്കെ ഇരുന്ന് അതുപോലെ തന്നെ ഒരു സൂര്യോദയത്തിൻ്റെ ശേഷം ഉടനെ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റുമെന്നാണല്ലോ. അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന അതിൻ്റെ ഒരു മുഖ്താറായ ടൈം എന്ന് പറഞ്ഞാണ്ട് ഒരു 9 മണി അല്ലെങ്കിൽ 8:30, 8:30 അവിടെയൊക്കെ കൊണ്ടേ വെക്കാൻ കാരണം? ആദ്യം ഇവിടെ പറയേണ്ടത് ഇതിൻ്റെ മുഖ്താറായ ടൈം എങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ഖീഖ്, ഈ പറയുന്ന തഹ്ഖീഖ് എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ മുഖ്താർ ടൈം, ശ്രേഷ്ഠത സമയം പറയുന്നുണ്ട്. തഹ്ഖീഖിൻ്റെ 295-ാമത്തെ പേജിൽ വാ ഫുലുഹു റുബുഉ നഹാർ ഉണ്ടോ. അപ്പോൾ ലുഹാ നിസ്കാരത്തിൻ്റെ അഫുലലായ സമയം റുബുഉ നഹാറാണ്. അപ്പം പകലിൻ്റെ 1/4, അങ്ങനെ റുബുഉ നഹാർ, അവ പകലിന് 1/4 എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് മഹാനായ ജക്കറിൽ അൻസാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ വഹാബ് അതിൽ പകലിൻ്റെ 1/4 കഴിഞ്ഞ് കടന്നിട്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൻ്റെ 1-ാം വള്ളി 103-ാമത്തെ പേജിൽ വഖ്തുഹൽ മുഖ്താറു, ഉഹാ നിസ്കാരത്തിൻ്റെ മുഖ്താറായ ടൈം, ഇതാ മലാ റുബുഉ നഹാരി ഉണ്ടോ, ആ പകലിൻ്റെ 1/4 കഴിഞ്ഞിടന്നിട്ട്. അപ്പം 1/4 കഴിഞ്ഞിടന്നിട്ട് അത് തന്നെയാണ് നേവി ഇമാം തഹ്ഖീഖിൽ പറഞ്ഞതും ആ പറഞ്ഞതിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ജക്കല സാരി തങ്ങൾ പറയുന്നു. കമാ ജസമ ബിഹി ഫി തഹ്ഖീഖ് ഉണ്ടോ, തഹ്ഖീഖിൽ ഉറപ്പിച്ച് പറഞ്ഞ അങ്ങനെയാണ്. അപ്പം 1/4 കഴിഞ്ഞിടന്നിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 9 മണി 8:30 അവിടെയൊക്കെ കൊണ്ടേട്ടോ. പിന്നെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമാനമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കൊണ്ട്, കാരണം അതാണല്ലോ പകൽ സമയത്തിൻ്റെത് ആ കണക്ക് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് 1/4 കഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു സുമാറ് ഒരു കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും അതെന്തിനാണ് അങ്ങനെ ഒരു ഒരു ടൈമിന് മുഖ്താറാക്കിയിട്ട് വെക്കാൻ കാരണം എന്നതിന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ജക്കറിൽ അൻസാർ റളിയല്ലാഹു ഫതുഹുൽ വഹാബ് വിശദീകരിക്കുന്നു. മഹാനായ ഇമാം സുലൈമാൻ ജമൽ റഹിമഹുല്ല ആഷിയത്തുൽ ജമലില്, ഈ ആഷിയത്തുൽ ജമലിൽ വ്യക്തമായിട്ട് അതിൻ്റെ കാരണം പറയുന്നുണ്ട്. പലയിടത്തും ഉള്ളതാണിത്. ഇതിൻ്റെ 2-ാം വള്ളി ഇതിൻ്റെ 249-ാമത്തെ പേജിൽ അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് ആണോ. അയ്ലിയക്കൂന ഫീ കുല്ലി റുബഇൻ മിൻഹു സ്വലാത്തുൻ, എല്ലാ 1/4 ഓരോരോ നിസ്കാരം വരാൻ വേണ്ടിയിട്ടാണ്. പകലിൻ്റെ 1/4 ഇങ്ങനെ കഴിഞ്ഞടക്കുമ്പോൾ ഓരോ നിസ്കാരം വരണം. ആ ഫഫീർ റുബഇൽ അവൽ, 1-ാമത്തെ ഇതിൽ പറയുമ്പം ആ സുബുഹു സുബിഹിയാണ്. അപ്പോൾ സുബഹി പകലിപ്പോൾ സുബിഹി എന്നുള്ള പകലിൽ പെടുത്തിയിട്ട് ഇങ്ങനെ ആ രൂപത്തിൽ ഒരു പെടുത്തലാണ് വെച്ചത്. അപ്പോൾ അവിടെ എൻ്റെ ആ പറയുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ സുബിഹി കഴിഞ്ഞു. വഫി താനി 2-ാമത്തതിൽ അല്ലുഹാ, ലുഹ വന്നു. വഫി താലിത്ത് 3-ാമത്തിൽ അല്ലുഹുറു, ലുഹുറു വന്നു. വഫി റാബിഇ 4-ാമത്തിൽ അൽ അസറു, അസറും വന്നു. അപ്പം മൊത്തത്തിൽ എൻ്റെ പകലിൻ്റെ 4 ഓരോ ഭാഗം ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഓരോ നിസ്കാരം വരിക എന്ന ലക്ഷ്യം ഇവിടെ വന്നു. അപ്പോൾ സുബിഹി കഴിഞ്ഞാൽ പിന്നെ ലുഹുറ് പിന്നെ അസർ. അപ്പം സുബിഹിയുടെയും ലുഹുറിൻ്റെയും ഇടയിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്, ഒരുപാട് ദൈർഘ്യമുണ്ട്. കാരണം എൻ്റെ ലുഹുറ് കഴി അല്ല സുബിഹി കഴിഞ്ഞാൽ പിന്നെ ലുഹുറാങ്ങനെ തുടങ്ങുവാൻ ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നിസ്കാരമില്ലല്ലോ.
അപ്പൊ അതിൻ്റെ ഇടയിൽ നിസ്കാരം ലുഹാ നിസ്കാരം ഉണ്ട്. ആ നിസ്കാരം ഇഷ്ടംപോലെ സമയത്ത് നിസ്കരിക്കുമെങ്കിലും അതിന് മുഖ്താറായ ടൈം കൊണ്ടേ വെച്ചാൽ എന്തുണ്ട്, എളുപ്പമായി, നല്ലതായി. അപ്പം എന്തുണ്ട്, അപ്പോൾ ഒരു എൻ്റെ 9 മണിക്കൊക്കെ ഏകദേശം കറക്റ്റ് ടൈം കണക്കാക്കിയിട്ട് മുഖ്താറിൻ്റെ ടൈം വെച്ചാൽ സുബഹി കഴിഞ്ഞാൽ പിന്നെ 9 മണി, പിന്നെ ലുഹറിൻ്റെ ടൈം, പിന്നെ അസർ. അപ്പം എന്തുണ്ട്, പകലിൻ്റെ 4:01, 4:01, 4:01 ഓരോ കെട്ടുകെട്ടായിട്ട് ഒരു നിസ്കാര ആരാധന വരുത്തുക എന്ന ലക്ഷ്യം ഇതിനുണ്ടായത് കൊണ്ടാണ് മുഖ്താറിൻ്റെ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ടൈം ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ലുഹ നിസ്കരിക്കാർക്കും നല്ലത്, അഫുദൽ, മുഖ്താർ എന്നൊക്കെ പറയാൻ കാരണം എന്നാണ് ഇമാമിങ്ങളൊക്കെ പറയുന്നത് കേട്ടോ.